ഹായ് മകളെ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പല കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഭീകര വേർഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് കത്തുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു തരുന്നത് SSLC യെ പറ്റിയാണ്. മകളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലും അയച്ചു കൊടുക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഏറ്റവും യോഗ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ അമിൻ സാർ തന്നെ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് 10-ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകളുള്ള വിഷയം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ സയൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ടങ് ട്വിസ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള തന്നെയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് തന്നെയാണ്. ഏകദേശം 21-ഓളം ചാപ്റ്റേഴ്സ് 4 ബുക്കുകളിലായിട്ടാണ് ഇവർക്ക് പഠിക്കാനുള്ളത്. ഏകദേശം അപ്പം നോക്കുക എത്ര പേജുകൾ പഠിക്കാനുണ്ടാവും. ഇതോ നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിന് 10-21 പേജ് ഉണ്ട് അല്ലേ? 10-21 പേജ് ആണ് 1-ാമത്തെ ചാപ്റ്റർ. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മക്കള് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും. ചിലയിടത്തൊക്കെ 1, 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. റെവല്യൂഷൻ ഇൻഫ്ലുവൻസർ ദ വേൾഡോ പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയങ്ങൾ നടക്കാനുള്ള ഇലക്ഷനൊക്കെ നടക്കുകയാണ്. ഒരുപാട് വിപ്ലവങ്ങൾ പല സ്ഥലത്തേക്കും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ ചാപ്റ്റർ അവസാനമാവുന്ന സമയത്ത് നമ്മളൊരു വിപ്ലവം സൃഷ്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കൂല. അതായത് മാരത്തോണിന്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ എവിടെ നിന്ന് നടക്കൂല. 21 പേജൊക്കെ മറിച്ചു നോക്കാൻ പോയിന്റ് ഒക്കെ പഠിക്കാം. ഒരു ചാപ്റ്ററാണ് 21 ചാപ്റ്റർ, ഒരു ചാപ്റ്ററാണ്. അതേപോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് 21 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മുന്നിലേക്ക് ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നില്ലേ, ഇംഗ്ലീഷ് മീഡിയം എന്റെ അതേപോലെ മലയാളം മീഡിയത്തിൽ ഒരു പേജിലുണ്ട്. ഇതാണ് ഒരു ചാപ്റ്റർ മുഴുവൻ ഒരു പേജിലുണ്ട്. ഈ രീതിയിലായിരിക്കും നിങ്ങൾ മാറ്റേണ്ടത്. ഇതെങ്ങനെ മാറ്റും സാറേ? അത് ഓലെ കൊണ്ട് മാറ്റാന്നാണ് ചിലപ്പോൾ നടക്കില്ല. നല്ല പോയിന്റ് ചിലപ്പോൾ മിസ് ആയി പോയല്ലോ. തീർച്ചയായിട്ടും അതിന് മെച്ചണ്ട്. എന്താ അതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് ഓൾറെഡി കിട്ടാൻ വേണ്ടിട്ട് പോവാണ്. അതായത് അസ്ത്രാ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ, അസ്ത്രാ ബാച്ചിലെ കുട്ടികൾക്ക്. കാരണം ഒരൊറ്റ കാര്യമുള്ള മക്കളെ, അവസാന നിമിഷം എത്തുമ്പോൾ നിങ്ങൾ പക്ക കൂളാവണം. അതാണ് സൈലം മെസ്സേജ് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്തത്. നമ്മളെ മക്കൾ എപ്പോഴും മുമ്പ് എൻജോയ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. നമുക്കറിയാം, നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. എനിക്ക് തോന്നുന്നത് സാർ ഇപ്പൊ പറഞ്ഞ രീതിയിൽ പോവാണ്. എനിക്ക് ഓൺ എക്സാം 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 6 ഷീറ്റ് മതി ആ ഓൺ എക്സാം മുഴുവൻ ക്രാക്ക് ചെയ്യാൻ എന്നൊക്കെ തോന്നുന്നു. അഥവാ ഒരു 2 മണിക്കൂർ കൊണ്ട് ചാപ്റ്റേഴ്സ് മൊത്തം നിങ്ങൾക്ക് പഠിച്ച് കഴിയാം. ലൈവ് ഓഡിയും കണ്ടിട്ടുണ്ടെങ്കിലും മക്കളെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. ഇതെങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് കഴിയുക, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അത് സാധാരണ ചിലവിലൊക്കെ ഉണ്ട്. എന്ത് ചെയ്യുന്നു സാറേ, ഷോർട്ട് നോട്ടാന്ന് പറഞ്ഞിട്ട് ആ ബുക്കിലെ വീട്ടെന്ത് ചെയ്യും, ആ ഷോർട്ട് നോട്ട് അവിടെ മാറ്റും. എണ്ണി നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ള പേജിനേക്കാൾ കൂടുതൽ ഷോർട്ട് നോട്ടുകളുണ്ടാവും. അത് എഴുതാൻ അറിയാത്ത പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് സോഷ്യലിലൊക്കെ 1-ാമത്തെ ചാപ്റ്റർ ആയിരിക്കും എസ് എ ക്വസ്റ്റ്യൻ. അത് എല്ലാ 6 മാർക്കിന്റെ ചോദ്യം, 8 മാർക്കിന്റെ ചോദ്യം. ബുക്ക് ഇറങ്ങിയിട്ട് 2017 ആയി, 8 വർഷം ബുക്ക് മാറാം. പക്ഷെ 2017 എത്ര വർഷമായി സാറേ? 7 വർഷം കഴിഞ്ഞു, 8-ാമത്തെ വർഷത്തിലേക്ക് എത്താണ് ഈ ബുക്ക്. ഈ വർഷത്തോടെ തീരാണ്. ഇതുവരെ ഈ ചാപ്റ്ററിന് ചോദിച്ചത് എസ് എ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന്. അപ്പൊ നമ്മള് ഈ അല്ലെങ്കിൽ നമ്മള് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. അതിനെങ്ങനെയാണ് മാർക്ക് കിട്ടേണ്ടത്, ആ രീതിയിലായിരിക്കും ഷോർട്ട് നോട്ട്. ഈ പോയിന്റുകളാണ് നിങ്ങൾ എക്സാം ആൻസർ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യണ്ട. ഈ പോയിന്റുകളെ ഞങ്ങൾ ഫുൾ മാർക്ക്. തീർച്ചയായിട്ടും അതിൽ അറിയേണ്ടതുണ്ട്. ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം, നമ്മള് കുറെ ടീച്ചേഴ്സ് നമ്മളെ കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് പോയിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞ സാധനമുണ്ട്, എങ്ങനെയാണ് എസ് എയിൽ മാർക്ക് കിട്ടുക, ഡേറ്റുകൾക്ക് ഒരു മാർക്ക്. സാർ ഒരു ഡേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കിട്ടും. ഇപ്പൊ സ്വാഭാവികമായിട്ട് സാറിൽ കണ്ടപ്പോ ചുവന്ന അക്ഷരത്തിൽ 189, 89, 89, 92 ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ എന്താ പറയുക മക്കളെ, നിങ്ങൾ ആ ഡേറ്റ് പഠിക്കുന്നതോടെ ആ ഡേറ്റിലൂടെ ആ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കഴിയാണ്. അഥവാ നിങ്ങൾ എക്സാമിന് മുന്നേ പോകുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു സാധനം മാത്രം വായിച്ചാൽ മതി, ഉറപ്പാണ് ഫുൾ മാർക്ക് നേടും. ചില ആളുകൾ വിചാരിക്കും ആ ഇതെനിക്ക് കോപ്പി എടുത്താൽ പറയാം. കോപ്പി അടിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ച് തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത്. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, 18-ാം പടി എന്ന സിനിമയിൽ മമ്മൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറെ എഴുതിപ്പിക്കുന്നുണ്ട്. ഇവരിപ്പോ സ്വഭാവിയുടെ ഒരു വട്ടം എഴുതി ചെയ്തു. ഇനി ഇതേപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ 2-1 നമ്മൾ കൊടുക്കും, അതിന് മുന്നേ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഷോർട്ട് നോട്ട് കിട്ടി അത് വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പാണ് നിങ്ങൾക്ക് സെറ്റ് ആക്കി ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എവിടെ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞത്തെ രഹസ്യാണ്. അവിടെ അസ്ത്രാ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി.
തീർച്ചയായിട്ടും നമ്മൾ അസ്ത്രാബേസിലെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും തീർത്ത് അതിലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് ചെയ്ത് അത്രത്തോളം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുട്ടികളെ എക്സാം ഹാളിലേക്ക് വിടുന്നത്. മക്കളെ, ഒരൊറ്റ ഉറപ്പ് ഞങ്ങൾ തരുന്നല്ലോ, 10-ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങളൊരു വിപ്ലവം സൃഷ്ടിക്കും. അതിന് ആ വിപ്ലവം അപ്പോഴല്ലേ തുടങ്ങേണ്ടത്, ഇപ്പോഴാണ് തുടങ്ങേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് നായക്കാലം നമ്പറിൽ വിളിക്കുക, വേഗം സീറ്റ് ബുക്ക് ചെയ്യുക. ഒരുപാട് കുട്ടികൾ, 10,000-ക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ ബാച്ച് കഴിയാനാവുകയാണ്. കഴിഞ്ഞും തന്നെ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അഥവാ മിസ്സായി പോയ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും, സമയം വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച ക്ലാസ്. ചുരുങ്ങിയ മെറ്റീരിയൽ ഗുണമോ മെച്ചം വിലയോ തുച്ഛം, അതാണ് നമ്മുടെ ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നാപ്റ്റോളിന്റെ പരസ്യമാണെന്ന് വെച്ച് മക്കളെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് മാറും. അഥവാ നിങ്ങൾക്ക് സ്ലൈഡ് ഉണ്ടാവും, ബാക്കി ഉണ്ടാവും, അതിന് പുറമെയാണ് ഇതേപോലത്തെ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മക്കളെ, ഞങ്ങളെ കൂടെ വരിക, നമുക്ക് ഒരുമിച്ച് സെറ്റാക്കിയിട്ട് പോവാം. പൊളിക്കാം. ബൈ ബൈ.